അത്യന്തം അതീവ ഗുരുതരമായ സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ രാജ്യവും സംസ്ഥാനവുമെല്ലാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കോവിഡിന്റെ രണ്ടാം തരംഗത്തിൽ സ്ഥിതിഗതികൾ അത്ര പന്തിയല്ല എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്ന വാർത്തകളിലൂടെയെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് പല സംസ്ഥാനങ്ങളും സമ്പൂർണ്ണ ലോക്ക്ഡൗണിനെ അനുസ്മരിപ്പിക്കും വിധമുള്ള കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് നീങ്ങിയിരിക്കുകയാണ് പുതിയ സാഹചര്യങ്ങൾ ആശാവഹമല്ല എന്ന് വേണം കരുതാൻ കനത്ത ജാഗ്രത മുന്നറിയിപ്പുകൾ ആരോഗ്യ വകുപ്പ് നൽകുന്നുണ്ടെങ്കിലും എത്രമാത്രം അവയെല്ലാം ഇനി ഫലവത്താകും എന്ന് കണ്ടുതന്നെ അറിയേണ്ടതാണ് ആവശ്യമായ കോവിഡ് വാക്സിന്റെ ലഭ്യതക്കുറവ് വലിയ ആശങ്ക തന്നെയാണ് ആരോഗ്യ മേഖലയിൽ സൃഷ്ടിക്കുന്നത് അതോടൊപ്പം പ്രതിദിന കോവിഡ് കേസുകളുടെ എണ്ണം 2 ലക്ഷം തികഞ്ഞത് അത്യന്തം ജാഗ്രത കുറവിൽ നിന്നുണ്ടായത് തന്നെയാണ് 24 മണിക്കൂറിനിടെ 2,739 പേർക്കാണ് രോഗം ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നത് 1,038 മരണമാണ് കഴിഞ്ഞ ഒരു ദിവസം മാത്രം രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതേസമയം രാജ്യത്ത് വാക്സിൻ ഇറക്കുമതി തീരുവ എടുത്തു കളഞ്ഞേക്കുമെന്ന വാർത്തകളും പുറത്തുവരികയാണ് വാക്സിൻ ഇറക്കുമതി ഊർജിതമാക്കി പരമാവധി പേരെ വാക്സിനേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇത് എടുത്തു കളഞ്ഞിട്ടുള്ളത് നിലവിൽ വാക്സിനുകളുടെ കസ്റ്റംസ് തീരുവ 10% അമേരിക്ക ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ ജപ്പാൻ എന്നീ രാജ്യങ്ങളിലെ ഡ്രഗ് റെഗുലേറ്റർമാരും ലോകാരോഗ്യ സംഘടനയെ അംഗീകരിച്ച വാക്സിനുകളുമെല്ലാം രാജ്യത്ത് ഉപയോഗിക്കാൻ കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ അനുമതി നൽകുകയും ചെയ്തിരുന്നു നിലവിൽ അസ്ട്രസെനക്കയുടെ കോവിഷീൽഡും ഭാരത് ബയോടെക്കിന്റെ കോവാക്സിനുമാണ് രാജ്യത്തെ വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ ഉപയോഗിച്ചു വരുന്നത് 45 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുള്ള വാക്സിനേഷൻ ഘട്ടമാണ് ഇപ്പോൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് വാക്സിൻ ക്ഷാമത്തിൽ വലയുകയാണ് രാജ്യത്തെ പല സംസ്ഥാനങ്ങളും എന്നാണ് ഏറ്റവും പുതുതായി അറിയാൻ കഴിയുന്ന വിവരങ്ങൾ കുറച്ച് ദിവസങ്ങളായി 1 ലക്ഷത്തിലേറെ പേർക്ക് ദിവസേന രാജ്യത്ത് രോഗം ബാധിച്ചു വരുന്നുണ്ട് എന്ന വിവരങ്ങളും ആരോഗ്യ മേഖലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു കേരളം ഉൾപ്പെടെ ഒരു നിയന്ത്രണവും പാലിക്കാതെ തെരഞ്ഞെടുപ്പിലേക്ക് പ്രവേശിച്ചതും ജാഗ്രതകൾ ഉൾക്കൊള്ളാതെ ആളുകൾ സംഘം ചേർന്നതുമെല്ലാം രോഗവ്യാപനത്തിന് കാരണമായിട്ടുണ്ട് എന്ന് തന്നെ കരുതണം ഒപ്പം കുംഭമേളയിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഒന്നിച്ചതും അതിൽ ആയിരങ്ങൾക്ക് ഒരേ സമയം കോവിഡ് സ്ഥിരീകരിച്ചതും അതിവേഗം രോഗം പടരാൻ കാരണം ആകുമെന്ന് ഉറപ്പ് തന്നെയാണ് അതേസമയം തന്നെ കേരളം അടിയന്തര കോവിഡ് മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ടുണ്ട് കോവിഡ് വാക്സിൻ ലഭ്യമാക്കുവാനുള്ള എല്ലാ നീക്കങ്ങളും തുടരുകയുമാണ് ഇതിനോടകം കോഴിക്കോട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് കൈക്കൊണ്ടിരിക്കുന്നതും രാത്രി വൈകി കടകൾ തുറക്കുന്നതും സമൂഹ സൽക്കാരങ്ങളും സമൂഹ നോമ്പുതുറകളും ആളുകൾ സംഘം ചേരുന്നതുമെല്ലാം തന്നെ കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ വിലക്കിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ മറ്റു ജില്ലകളിൽ കൂടി കനത്ത നിയന്ത്രണങ്ങൾ തുടരേണ്ടി വരും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ഒപ്പം സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തുറക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള ആലോചനകളും നീണ്ടു തന്നെ പോവുകയുമാണ് waytonikah.com, the exclusive Muslim matrimonial site.